എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ കെറ്റെറ്റ് എക്സാം ഇല്ലേ, അതായത് ഓഗസ്റ്റിൽ കഴിഞ്ഞ, അന്ന് ചോദിച്ച 10 questions ആണ് അന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ചോദിച്ചത്. ആ 10 questions ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയല്ലേ? നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം പഠിച്ചെന്നറിയാമല്ലോ. ശരി, നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ക്രിയേറ്റിംഗ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ടു എക്സ്പ്ലെയിൻ ദ ഫിനോമിന എർത്ത്ക്വേക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ നമ്മൾ ഭൂമി കുലുക്കത്തിനെ കുറിച്ച് കുട്ടികൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് എന്തിന് എക്സാമ്പിളാണ്? എന്തിന് എക്സാമ്പിളാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. സിമുലേഷൻ. അപ്പോൾ സിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമുലേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് അനുകരണം അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്നാണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഭൂമി ഉലുക്കാവാം, അല്ലെങ്കിൽ സുനാമി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ എന്തെങ്കിലും പ്രോസസ്സ്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സില്ലേ, അതാവാം, എന്നും ആയിക്കോട്ടെ, നമ്മളത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അതൊരു ഇമിറ്റേഷനാണ്, അതേ സംഭവത്തിൻ്റെ ഒരു അനുകരണമാണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? സിമുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. ദ സ്കിൽ ഓഫ് നെഗോഷിയേഷൻ ഓഫ് എ ടീച്ചർ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ. ഏതാണ് ഏതാണ് സ്കിൽ ഓഫ് നെഗോഷിയേഷൻ? ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ് അല്ലേ, ഓപ്ഷൻ ബി. യൂസിങ് ബ്രെയിൻ സ്റ്റോം എഫക്റ്റീവ്ലി ഈസ് എ ടീച്ചർ സെൻറ്റർഡ് അപ്രോച്ച് ആണോ ലേണർ സെൻറ്റർഡ് അപ്രോച്ച് ആണോ, അത് രണ്ടും നോക്കിയാൽ മതി. ഏതാണ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്ക് ഒക്കെ നമുക്കറിയാം അല്ലേ, ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് ആണ് ഓപ്ഷൻ ബി. അക്കോർഡിംഗ് ടു KCF 2007 ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് കുഡ് ബി സ്റ്റാർട്ടഡ് ഇൻ. അപ്പോൾ KCF എന്ന് പറയുന്നത് കേരള കരിക്കുലർ ഫ്രെയിംവർക്ക് ആണ്. എന്നാ വന്നത്? 2007 വന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ഏത് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1st class മുതലാണ് കേട്ടോ, ഓപ്ഷൻ ബി. ഇത് നമ്മൾ KCF NCF ഒക്കെ പറഞ്ഞ സമയത്ത് ഈ പോയിൻ്റ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ എ കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂം. കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ റോൾ എന്താണ്? ടീച്ചർ ഒരു സഹായി മാത്രമാണ്, കുട്ടികളാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, തെറ്റിക്കരുത്, ഫെസിലിറ്റേറ്റർ ആണ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, പ്രിപ്പയറിംഗ് എക്സലൻ്റ് ലെസൺ പ്ലാൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇപ്പോൾ താഴെ പറയുന്നതിൽ കുറച്ച് സ്കിൽസ് തന്നിട്ടുണ്ട്. അത് ഏത് സ്കില്ലിനാണ് നമ്മൾ നന്നായിട്ട് എക്സലൻ്റ് ആയിട്ട് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു? ഏത് സ്കില്ലാണ്? ഓർഗനൈസേഷൻ സ്കില്ലാണ് അല്ലേ, നമ്മൾ നന്നായിട്ട് രൂപീകരിക്കുകയല്ലേ ചെയ്യുന്നത്, ഓപ്ഷൻ സി. വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ലേണിംഗ്. അപ്പോൾ സഹകരണ പഠനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിങ്ങിൽ ബന്ധപ്പെടാത്ത ഒരു എലമെൻ്റ് താഴെയുണ്ട്, ഏതാണ്? കണ്ടുപിടിച്ചോ, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓട്ടോണമി ഓഫ് ലേണർ ആണ്. അതായത് ഓട്ടോണമി എന്ന് വെച്ചാൽ എന്താണ്? തനികെയുള്ള പ്രവർത്തനമാണ് അല്ലേ, തനിച്ച്, തനിയെ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചേർന്നുള്ളതാണ് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് തെറ്റായിട്ട് പറയാം. അടുത്ത ചോദ്യം നോക്കേ, ടേക്കിംഗ് പ്രൈവറ്റ് ട്യൂഷൻ ബൈ ടീച്ചേഴ്സ് ഈസ് എഗെയിൻസ്റ്റ്. ഇത് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, എടുത്തു പറഞ്ഞതാണ്. ഏത് ആക്ടാണ്? RTA Act അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല? സ്വകാര്യ ട്യൂഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ പാടില്ല. ദ ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഓഫ് എ ICT ഇനേബിൾഡ് ക്ലാസ് റൂം ടീച്ചർ ഈസ്. ICT ഇനേബിൾഡ് ക്ലാസ് റൂം ടീച്ചറിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്കില്ല് ഏതാണ്? ഓപ്ഷൻസ് വായിച്ച് നോക്കിയേ. നമുക്ക് ശരിക്കും ഈ ഓപ്ഷൻസ് ആണ് ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ആരായിരിക്കും ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. കാരണം എല്ലാ ഓപ്ഷൻസും ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ഓപ്ഷൻസും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുക, നമുക്ക് എല്ലാ ആൻസറാണെന്ന് തോന്നും അല്ലേ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കൊളാബറേറ്റർ ആണ് കേട്ടോ, ഓപ്ഷൻ സി. പ്രോബ്ലം സെൻറ്റേർഡ് ടീച്ചിങ് ഹാപ്പൻസ് ഇൻ. ഇത് നമ്മൾ പഠിച്ചതാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. 3 levels ഓഫ് ടീച്ചിങ്, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. അതിൽ പ്രോബ്ലം സെൻറ്റേർഡ് ടീച്ചിങ് വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്, ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചെറിയ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും പുതിയ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.